ആ പാല് തരണത് സ്വാമി കണ്ടിട്ടുണ്ട് പറഞ്ഞു. ശരിയാ, നേരത്തെ പറഞ്ഞപ്പോ പശു നമുക്ക് പാല് തരുന്നില്ല, നമ്മൾ പാല് കറന്നെടുക്കുകയാണ് ഇല്ലേ പറഞ്ഞില്ലേ. ആ കൂട്ടത്തിൽ പറഞ്ഞു പാല് തരുന്നത് സ്വാമി കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതേതാന്ന് ആ കുട്ടിയുടെ ചോദ്യം. അത് നേരിട്ട് കണ്ടതാ, അത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് 1988 36 കൊല്ലം മുമ്പ് അല്ലേ. അതെ, 36 കൊല്ലം മുമ്പുള്ള കഥയാണ് പറയാൻ പോണത്. അന്ന് നമ്മൾ താമസിക്കുന്നത് ഗുജറാത്തിൽ മെഹമ്മദാബാദ് മാധവാനന്ദ ആശ്രമത്തിലാണ്. മെഹമ്മദാബാദ് മാധവാനന്ദ ആശ്രമം, അതിൻ്റെ പുറത്ത് ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പായിരുന്നു അക്കാലത്ത്. ഇപ്പോൾ അവിടെ വലിയ കോളനിയാണ്, വലിയ ഹൗസിംഗ് കോളനിയാണ് ഇപ്പോൾ. അക്കാലത്ത് ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പാണ്. അപ്പം അവിടെ ഈ ഗോപാലന്മാർ വന്ന് ടെൻ്റടിക്കും ആ കാലത്ത്. ഗോപാലന്മാരെ നിങ്ങൾക്കറിയോ? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശിലൊക്കെ ഗോപാലന്മാരുണ്ട്. അവരെങ്ങനെയാച്ച ധാരാളം പശുക്കൾ, എരുമകൾ, ഒട്ടകം, പട്ടി ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കും. അങ്ങനെ നടന്ന് നടന്ന് എവിടെയെങ്കിലും പുല്ലൊക്കെ ഉള്ള സ്ഥലത്ത് അവിടെ ടെൻ്റടിക്കും, എന്നിട്ട് അടുത്ത പ്രദേശത്തേക്ക് പോകും, എന്നിട്ട് അടുത്ത പ്രദേശത്തേക്ക് പോകും. അങ്ങനെയാണ്. അപ്പോൾ ഗുജറാത്തിൽ ഇവർക്ക് ആ സമയത്ത് ഇവർ പാല് അവിടെ കറന്ന് വിതരണം ചെയ്യും, പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെയാണ്. അപ്പോൾ വലിയ മുത്തശ്ശന്മാർ, മുത്തശ്ശിമാർ, അമ്മമാർ, കുട്ടികൾ ഒക്കെ ഉണ്ടാവും, വലിയ ഗ്രൂപ്പായിരിക്കും അവർ. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ടെൻ്റടിച്ച് താമസിക്കും. അങ്ങനെ താമസിക്കുന്ന കൂട്ടത്തിൽ ആശ്രമത്തിന് തൊട്ടടുത്താട്ടോ ഒരു ദിവസം ഉച്ച സമയത്ത് പശുക്കളൊക്കെ ചില സ്ഥലത്ത് കിടക്കുന്നുണ്ട്, ചില പശുക്കൾ നിൽക്കുന്നുണ്ട്. ഈ ഗോപാലന്മാരൊക്കെ വിശ്രമിക്കുക ഓരോ മരത്തിൻ്റെ ചോട്ടിൽ, വിശ്രമിക്കുക, നല്ല ചൂട് കാല. ആ സമയത്ത് ഞാൻ നേരിട്ട് കണ്ടതാ പറയണത്, ഒരു ഒരു മുട്ടിട്ടഴയുന്ന പ്രായമുള്ള കുട്ടി, ഒരു 1.5 വയസ്സുണ്ടാവും, 1.5 1.75 അത്രയേ ഉള്ളൂ. കയ്യിൽ ബാജിയുടെ ഒരു റൊട്ടി ഉണ്ട്, ഒരു റൊട്ടി. റൊട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തി എന്നൊക്കെ പറയുന്നില്ലേ, ഉത്തരഭാരതത്തിലെ റൊട്ടി എന്ന് പറയും. അത് എണ്ണ കൂട്ടാണ്ട് ഉണ്ടാക്കുന്നതാണ്. ബാജറ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള റൊട്ടിയും കയ്യെ പിടിച്ച് ഈ ഇങ്ങനെ അഴിഞ്ഞ് പോയി ഒരു ഗീർ പശുവിൻ്റെ, ഗീർ പശുവിനെ കണ്ടില്ലേ, കണ്ടില്ല ആ എന്നാ കാണണം, ഇന്ന് തന്നെ കാണാമല്ലോ. നിങ്ങളിപ്പോൾ തന്നെ സ്മാർട്ട് ഫോണിലേക്ക് അടിച്ചു നോക്കിയാൽ മതി, ഗീർ കൗ എന്നടിച്ചാൽ കാണാം. ചുമന്നിട്ട് വലിയ കൊമ്പുകനിയായിട്ടുള്ള പശുവാണ്. ഈ പശുവിൻ്റെ പിൻകാലിൽ ചേർന്ന് അങ്ങോട്ട് നിന്നു ഈ കുട്ടി, എന്നിട്ട് മെല്ലെ കാല് പിടിച്ച് എഴുന്നേറ്റ് നിന്നു. ഞാൻ കണ്ടതാ പറയണത്. എന്നിട്ട് നേരെ മുല വായിലാക്കി, എന്നിട്ട് ഇതൊന്ന് കടിക്കും ചപ്പാത്തി, പിന്നെയും മുല കുടിക്കും, പിന്നെയും വായിലാക്കി, പിന്നെയും കുടിക്കും, പിന്നെയും. ഞാൻ അങ്ങനെ നോക്കി നിന്നു, എന്തൊരത്ഭുതം! ഒരു 1.5 വയസ്സായ കുഞ്ഞാ. ആ പശു എന്തൊരു സ്നേഹമായിട്ടാണെന്നറിയോ പാല് കൊടുത്തെ. ഒരമ്മ കുഞ്ഞിന് പാല് കൊടുക്കണ പോലെ കൊടുക്കുക. അന്ന സ്വാമിക്ക് ഒന്ന് മനസ്സിലായത്, ഗീതാധ്യാനത്തിൽ പറയും സർവോപനിഷദോ ഗാവോ ദുഗ്ധാ ഗോപാല നന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. കേട്ടില്ലേ, എല്ലാ ഉപനിഷത്തുക്കളും പശുക്കളാ. എല്ലാ ഉപനിഷത്തുക്കളും, എത്ര ഉപനിഷത്തുണ്ടായിരുന്നറിയോ? പ്രധാനപ്പെട്ട എത്ര ഉപനിഷത്തുണ്ടെന്നറിയോ? 10 ഉപനിഷത്തുക്കളാ പ്രധാനപ്പെട്ടത്. നേരത്തെ പറഞ്ഞു 10 പേരും, നിങ്ങൾ കുറിച്ചെടുത്തിട്ടൊന്നുമില്ല. 10 ഉപനിഷത്തിൻ്റെ പേരും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി വേണമെങ്കിൽ പറയാം, ഈശാഭാസ്യ ഉപനിഷത്ത്,
കേനോപനിഷത്ത്, കഠോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്, തൈത്തിരീയോപനിഷത്ത്, ഐതരേയോപനിഷത്ത്, ഛാന്ദോഗ്യോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത്. ഇതാ പ്രധാനപ്പെട്ട 10 ഉപനിഷത്ത്. മൊത്തം 1180 ഉപനിഷത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ പശുക്കളാണെന്ന് സങ്കല്പിക്കൂ. ഇവയൊക്കെ കറക്കാൻ ഒറ്റ കറവക്കാരനേ ഉള്ളൂ. ആരാ? ശ്രീകൃഷ്ണൻ, ഗോപാലനന്ദനൻ, ഗോപാലക്കുട്ടി. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, എങ്ങനെയാ 1180 പശുവിനെയൊക്കെ ഒരാൾ കറക്കുക? നമ്മളെ വീട്ടിൽ 2 പശുവിനെ കറക്കാനുണ്ടെങ്കിൽ തന്നെ ആൾക്കാർ ക്ഷീണിക്കും. 3 പശുവിനെ കറക്കുമ്പോഴത്തേക്ക് വയ്യ, കയ്യൊക്കെ കടയണോ, കാൽമുട്ട് വേദനയാവണോ എന്നൊക്കെ പറയും. ഇത് 1180 പശുവിനെ കറക്കാൻ ഒരാൾക്ക് സാധിക്കുമോ? അപ്പോഴാ പറയണ ഗോപാലനന്ദനാ, ഇവൻ 1.25 വയസ്സിൽ ഒരു പശുവിനെ കറന്നിട്ടുണ്ടെങ്കിൽ വലുതാവും അവൻ 1000 പശുവിനെയൊക്കെ കറക്കും. ഇല്ലേ? ഇല്ല. 1.25 വയസ്സുള്ളപ്പോൾ ഒരു പശുവിനെ എടുത്ത് പാല് കുടിക്കാൻ കഴിഞ്ഞാൽ? അങ്ങനെയാ ബന്ധിപ്പിച്ച് ചിന്തിച്ച്. ശരി, സന്തോഷം.